ആഫ്രിക്കയിലെ ജനസംഖ്യ നിയന്ത്രിക്കുന്നത് ഇന്ത്യയിലെ ഒരു നഗരമാണെന്ന് പറഞ്ഞാൽ അതൊരത്ഭുതമുണ്ടോ? ലോകത്തിലെ തന്നെ 36 രാജ്യങ്ങളിലെ ജനസംഖ്യാ നിയന്ത്രണത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞാലോ? അതിലും അത്ഭുതപ്പെടാൻ മാത്രം ഒന്നുമില്ല. കാരണം ഈ രാജ്യങ്ങളിലേക്കെല്ലാം ഗർഭനിരോധന ഉറകൾ എത്തുന്നത് ഇന്ത്യയിലെ ഒരു നഗരത്തിൽ നിന്നാണ്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദാണ് ആ നഗരം. ഇന്ത്യയുടെ ഓട്ടോ ഹബ് എന്ന പേരിൽ പണ്ടേ പേരെടുത്ത നഗരമാണ് ഔറംഗാബാദ്. ബജാജ്, സ്കോഡ, എൻഡുറൻസ് ടെക്നോളജീസ് തുടങ്ങി ഓട്ടോമൊബൈൽ രംഗത്തെ ഭീമന്മാർ നിർമ്മാണ വ്യവസായ രംഗത്ത് വാഴുന്നയിടം. ഓട്ടോമൊബൈൽ മേഖലയുമായി ബന്ധപ്പെട്ട് മാത്രം ചെറുതും വലുതുമായി 4000 ഫാക്ടറി യൂണിറ്റുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇന്ന് ഔറംഗാബാദിനെ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റുന്നത് കോണ്ടം അഥവാ ഗർഭനിരോധന ഉറകളാണ്. കോണ്ടം നിർമ്മാണത്തിലും കയറ്റുമതിയിലും സമാനതകളില്ലാത്ത നേട്ടത്തിലൂടെ ഒരു കോണ്ടം ഹബ്ബായി ഔറംഗാബാദ് വളർന്നിരിക്കുന്നു. ഗർഭനിരോധന ഉറകളുടെ നിർമ്മാണത്തിലും കയറ്റുമതിയിലും മികച്ച നേട്ടമാണ് ഔറംഗാബാദ് കൈവരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ 10 കോണ്ടം നിർമ്മാണ ഫാക്ടറികളിൽ 6 പ്രവർത്തിക്കുന്നത് ഔറംഗാബാദിലാണ്. കാമസൂത്ര, നൈറ്റ് റൈഡേഴ്സ് തുടങ്ങി ഒട്ടുമിക്ക കോണ്ടം ബ്രാൻഡുകൾക്കും ഔറംഗാബാദിൽ നിർമ്മാണ ഫാക്ടറികളുണ്ട്. ഒരു മാസത്തിൽ 10 ഗർഭനിരോധന ഉറകളാണ് ഔറംഗാബാദിൽ നിന്ന് മാത്രം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ഏഷ്യയിലെയും യൂറോപ്പിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും 36 രാജ്യങ്ങളിലേക്കാണ് ഇവിടെ നിന്ന് കോണ്ടം കയറ്റി അയക്കുന്നത്. ആയിരക്കണക്കിന് തൊഴിലാളികൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നു. കോണ്ടം നിർമ്മാണത്തിലൂടെ മാത്രം പ്രതിവർഷം 200-300 കോടി രൂപയാണ് ഔറംഗാബാദിലേക്ക് വരുമാനമായി എത്തുന്നത്. ഗർഭനിരോധന ഉറകൾ നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തു, പ്രകൃതിദത്തമായ റബ്ബർ, ലാറ്റക്സ്, മൃഗങ്ങളുടെ തൊലി, സിന്തറ്റിക് പോളിയൂറിഥേൻ എന്നിവയാണ്. ഏകദേശം 40-50 തരം കോണ്ടം ഔറംഗാബാദിലെ ഫാക്ടറികളിൽ നിർമ്മിക്കുന്നുണ്ട്. റബ്ബർ പ്രധാനമായും എത്തിക്കുന്നത് കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. റബ്ബർ കയറ്റുമതി ചെയ്യുന്നതിൽ മുൻപന്തിയിൽ എന്ന പോലെ കോണ്ടം ഉപയോഗത്തിലും റെക്കോർഡ് കേരളത്തിനാണ്. ഔറംഗാബാദിൽ നിന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഏറ്റവും കൂടുതൽ കയറ്റുമതി കേരളത്തിലേക്കാണ്. മാൻകൈൻഡ് ഫാർമയുടെ ഉടമസ്ഥതയിലുള്ള മാൻഫോഴ്സ് ആണ് രാജ്യത്തെ ഏറ്റവും വലിയ കോണ്ടം ഉൽപ്പാദകർ. ഡൽഹിയിലാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നത്. രാജ്യത്തെ രണ്ടാമത്തെ വലിയ കോണ്ടം നിർമ്മാതാക്കൾ കാമസൂത്രയാണ്. റൈമണ്ട് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കാമസൂത്ര ബ്രാൻഡിലെ ഗർഭനിരോധന ഉറകളുടെ ഉൽപ്പാദനം നടക്കുന്നത് ഔറംഗാബാദിലാണ്. 1991 കാമസൂത്ര കോണ്ടം നിർമ്മാണം ആരംഭിച്ചത്. പ്രതിവർഷം 30 ഗർഭനിരോധന ഉറകളാണ് കാമസൂത്ര ഉൽപ്പാദിപ്പിക്കുന്നത്. 2022 മാത്രം 32 കോടിയായിരുന്നു ഇവരുടെ ഉൽപ്പാദനം. ചൈനയിലേക്ക് മാത്രം 36 ഗർഭനിരോധന ഉറകളാണ് റൈമണ്ട് ഗ്രൂപ്പ് പ്രതിവർഷം കയറ്റി അയക്കുന്നത്. പുരുഷന്മാർക്കുള്ള ഉറകളാണ് പ്രചാരത്തിലേറെയെങ്കിലും സമീപ ഭാവിയിൽ തന്നെ സ്ത്രീകൾക്കുള്ളവയുടെ വിപണി സാധ്യതകളും വർദ്ധിച്ചേക്കുമെന്നാണ് കണക്ക് കൂട്ടൽ. ഇന്ത്യയിൽ ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്ന പദ്ധതിക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം രൂപം നൽകിയത് 1950 രാജ്യത്ത് ഗർഭനിരോധന ഉറകൾക്ക് പ്രചാരമേറുന്നത് ഇതിന്റെ ഭാഗമായാണ്. ഇതുവരെ കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും പഴക്കമുള്ള ഗർഭനിരോധന ഉറ കണ്ടെത്തിയത് 1642 ഇംഗ്ലണ്ടിലെ അതിപുരാതനമായ ഡുഡ്ലെ കൊട്ടാരത്തിലെ മാലിന്യ കുഴിയിൽ നിന്നായിരുന്നു ഇത് കണ്ടെത്തിയത്. മൃഗത്തിന്റെ ആന്തരിക സ്ഥലം ഉപയോഗിച്ച് നിർമ്മിച്ചതായിരുന്നു ആവുറ. BC 11000 കാലത്തേതെന്ന് കരുതപ്പെടുന്ന ഫ്രാൻസിലെ ഒരു ഗുഹയിലെ ചുവരിൽ ആലേഖനം ചെയ്തിരുന്ന ഒരു മൈഥുന ചിത്രത്തിൽ ആടിന്റെ ലിംഗത്തിൽ ഗർഭനിരോധന ഉപാധി എന്നുപോലെ തോന്നുന്ന ഒരു വസ്തു കണ്ടെത്തിയിരുന്നു. ഗ്രീക്ക് ഐഹിത്യത്തിലെ മിനോസ് രാജാവ് സർപ്പങ്ങളും തേളുകളും വമിക്കുന്ന തന്റെ ശുക്ലം മൂലം മരണപ്പെടുന്ന പ്രണയികളുടെ ദുരന്തത്തിൽ മനമെടുത്ത് ആടിന്റെ മൂത്രാശയം കൊണ്ടുണ്ടാക്കി ഗർഭനിരോധന ഉറ ഉപയോഗിച്ചിരുന്നു എന്നതും മറ്റൊരു ഐതിഹ്യം. ഇത്തരത്തിൽ 100 മുമ്പ് തന്നെ ലോകത്ത് ഗർഭനിരോധന ഉറകൾ പ്രചാരത്തിലുണ്ടായിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ അവ ഇന്ന് കാണുന്ന രൂപത്തിൽ നിന്ന് ഏറെ വിഭിന്നമായിരുന്നു. സുരക്ഷിതമായ ലൈംഗിക ബന്ധം, ഗർഭനിരോധനം എന്നിവ ലക്ഷ്യമിട്ടാണ് ഗർഭനിരോധന ഉറകളുടെ ഉപയോഗം ലോകത്ത് വ്യാപകമാകുന്നത്. ഗർഭധാരണം തടയുന്നതിനോടൊപ്പം സിഫിലിസ്, ഗോണോറിയ, എയ്ഡ്സ് തുടങ്ങിയ ലൈംഗിക രോഗങ്ങളെ ചെറുക്കുവാനും ഉറകൾ ഉപയോഗിക്കുന്നു. 1640 മുതൽ കോണ്ടം പ്രചാരത്തിലുണ്ട് എന്നതിനും ചരിത്രപരമായ തെളിവുകളുണ്ട്. വേശ്യാലയങ്ങളിൽ പോകുന്ന തന്റെ സൈനികർക്ക് ലൈംഗിക രോഗമായ സിഫിലിസ് പിടിപെട്ട് മരണപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കാനായി ചാൾസ് 1 രാജാവ് തന്റെ സൈനികരോട് ഉറകൾ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചു. ചാൾസ് 2 രാജാവും ഉറകൾ ഉപയോഗിച്ചതായി ചരിത്രമുണ്ട്. ലാറ്റക്സ് അഥവാ റബ്ബറാണ് ഗർഭനിരോധന ഉറകൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രധാന അസംസ്കൃത വസ്തു. എന്നാൽ റബ്ബർ ഉപയോഗിച്ച് കോണ്ടം നിർമ്മിക്കാമെന്ന് കണ്ടുപിടിക്കുന്നതിന് മുൻപും ആളുകൾ ഉറകൾ ഉപയോഗിച്ചിരുന്നു. 19 മുൻപ് വരെ ജീവികളുടെ ആന്തരിക അവയവങ്ങളുടെ സ്ഥലങ്ങളോ രാസപ്രക്രിയയ്ക്ക് വിധേയമാക്കിയ ലിനനോ പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചുള്ള ഉറകളായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്.
ഇത്തരം മുറകളിൽ എണ്ണ തേച്ച് ഉപയോഗിക്കുന്നതായിരുന്നു പുരാതന ഈജിപ്തുകാരുടെ രീതി. യുദ്ധങ്ങളിലോ ഏറ്റുമുട്ടലുകളിലോ കൊല്ലപ്പെടുന്ന എതിരാളികളുടെ മസിലുകളും ചർമ്മമോ പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയെടുത്ത് വിക്ടറി കോണ്ടമാക്കി ഉപയോഗിക്കുന്ന രീതി പുരാതന റോമനും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇവ ഗർഭധാരണം തടയാൻ പ്രാപ്തമായിരുന്നുവെങ്കിലും ലൈംഗിക രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഇവയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് എയ്ൻ കോളിൻ എഴുതിയ ദി ഹംബിൾ ലിറ്റിൽ കോണ്ടം എ ഹിസ്റ്ററി എന്ന ലേഖനത്തിൽ പറയുന്നുണ്ട്. 19th നൂറ്റാണ്ടിന്റെ മധ്യ കാലഘട്ടത്തിലാണ് റബ്ബർ കൊണ്ട് നിർമ്മിക്കുന്ന ഉറകൾക്ക് പ്രചാരം ലഭിച്ചത്. പിന്നീട് പല പരീക്ഷണങ്ങൾക്കിടെ 1885 റബ്ബർ ഉപയോഗിച്ചുള്ള കോണ്ടം വിപണിയിലെത്തിയത്. മൃഗങ്ങളുടെ ചർമ്മം ഉപയോഗിച്ചുള്ള ഗർഭനിരോധന ഉറകൾക്ക് ഇന്നും പ്രചാരമുണ്ട്. ലാംസ്കിൻ കോണ്ടം ഇത്തരത്തിലാണ് നിർമ്മിക്കുന്നത്. ആട്ടിൻകുട്ടികളുടെ ചർമ്മം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം ഉറകളിലൂടെ ഗർഭനിരോധനം ഫലവത്താണെങ്കിലും ഇവയ്ക്കും ലൈംഗിക രോഗങ്ങളെ ചെറുക്കുവാൻ കഴിയില്ല. ആ മുന്നറിയിപ്പോടെയാണ് കോണ്ടം കമ്പനി വിപണിയിലിറക്കുന്നത്. ഇവ താരതമ്യേന പ്രചാരം കുറഞ്ഞതും വില കൂടുതലുള്ളവയുമാണ്. 1860 അമേരിക്കക്കാരനായ ചാൾസ് ഗുഡ് ഇയർ ആണ് റബ്ബർ ഉപയോഗിച്ചുള്ള കോണ്ടം ആദ്യമായി ഉണ്ടാക്കി പരീക്ഷിച്ചത്. ആദ്യഘട്ടത്തിലെ ഉത്പാദനം പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നുവെങ്കിലും പതിയെ വൻതോതിൽ കോണ്ടം ഉത്പാദിപ്പിച്ച് വിപണിയിലെത്തിച്ചു. 1920 ലാറ്റക്സ് നേരിട്ട് ഗർഭനിരോധന ഉറകളാക്കി മാറ്റാമെന്നുള്ള വിദ്യ കണ്ടുപിടിച്ചത്. ഇന്ന് കാണുന്ന തരത്തിലുള്ള കോണ്ടത്തിലേക്കുള്ള പരിണാമം ലാറ്റക്സിൽ നിന്നുള്ള ഉറകളോടെയാണ് ആരംഭിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ജനസംഖ്യാ നിയന്ത്രണം ലക്ഷ്യമിട്ട് കുടുംബാസൂത്രണ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ രാജ്യവും ഇന്ത്യ തന്നെ. എങ്കിലും ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ചൈനയെ പിന്നിലാക്കിയേക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഉയർന്ന ജനസംഖ്യ രാജ്യത്തിന് താങ്ങാൻ പറ്റാതായ പശ്ചാത്തലത്തിലാണ് കുടുംബാസൂത്രണ പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. 1952 ഇന്ത്യയിൽ കുടുംബാസൂത്രണ പദ്ധതി നടപ്പിലാക്കിയത്. ജനന നിരക്ക് നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗർഭനിരോധന മാർഗങ്ങൾ സർക്കാർ മേൽനോട്ടത്തിൽ പ്രചരിപ്പിക്കാൻ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ US നിന്നും ജപ്പാനിൽ നിന്നും കൊറിയയിൽ നിന്നുമെല്ലാം ഇറക്കുമതി ചെയ്ത ഗർഭനിരോധന ഉറകൾ നിരോദ് എന്ന പേരിൽ വിതരണം ചെയ്യുകയായിരുന്നു. സർക്കാർ ഉടമസ്ഥതയിലുള്ള കോണ്ടം ബ്രാൻഡിന് ആദ്യം കാംരാജ് എന്ന പേര് നൽകാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ അക്കാലത്തെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷന്റെ പേര് കാംരാജ് എന്നായിരുന്നതിനാൽ ആ നിർദ്ദേശം മാറ്റി. തടയൽ എന്നർത്ഥം വരുന്ന നിരോദ് അങ്ങനെ പേരായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1940 ഗർഭനിരോധന ഉറകൾ ഇന്ത്യയിൽ വിപണിയിൽ സാന്നിധ്യം ഉറപ്പിച്ചിരുന്നുവെങ്കിലും വിൽപ്പന നന്നേ കുറവായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത SSL ഗ്രൂപ്പിന്റെ ഉൽപ്പന്നങ്ങളായിരുന്നു ഇന്ത്യയിൽ എത്തിയിരുന്നത്. എന്നാൽ അവയ്ക്ക് പ്രചാരം കുറവായിരുന്നു. 1973 നടത്തിയ ഒരു സർവേയിൽ രാജ്യത്തെ ആകെ ദമ്പതിമാരിൽ 4% പേർ മാത്രമാണ് കോണ്ടം ഉപയോഗിച്ചിരുന്നത് എന്നാണ് റിപ്പോർട്ട്. 1969 HLLമായി സഹകരിച്ച് കേന്ദ്ര സർക്കാർ നിരോദ് എന്ന ബ്രാൻഡ് പേരിൽ കോണ്ടം നിർമ്മാണവും വിതരണവും ആരംഭിച്ചത്. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള മിഡിൽ രത്ന പൊതുമേഖലാ സ്ഥാപനമാണ് HLL. കോണ്ടം നിർമ്മിക്കാൻ ആവശ്യമായ റബ്ബർ സുലഭമായി ലഭിക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ തിരുവനന്തപുരത്തായിരുന്നു നിരോദിന്റെ ആദ്യ ഫാക്ടറി. 14 crore നിരോധുറകളാണ് കമ്പനി പ്രതിവർഷം ഉൽപ്പാദിപ്പിച്ചിരുന്നത്. നിർമ്മാണവും വിൽപ്പനയും പ്രചാരവും ഏറിയതോടെ ഗർഭനിരോധനത്തിനായി കോണ്ടം ഉപയോഗിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. HLLന്റെ തിരുവനന്തപുരം പേരൂർ കടയിലെ യൂണിറ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെയിൽ കോണ്ടം നിർമ്മാണ യൂണിറ്റാണ്. ഒരു ദിവസം മാത്രം 40 lakh കോണ്ടമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. 2000 തൊഴിലാളികൾ ഈ യൂണിറ്റിൽ മാത്രം ജോലി ചെയ്തു. ഇന്ന് ഇന്ത്യയിലും ലോകത്തുമായി കോണ്ടം നിർമ്മാണത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടക്കുന്നതെങ്കിലും ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യത്യസ്ത തരം മുറകൾ നിർമ്മിക്കുന്ന കമ്പനിയായി HLL മാറിയിരിക്കുന്നു എന്നതിൽ തർക്കമില്ല. മൂർസ് കോണ്ടം ഉൾപ്പെടെയുള്ള ബ്രാൻഡുകൾ HLLന്റേതാണ്. ഇന്ന് രാജ്യത്തെ ആരോഗ്യ പരിപാലന മേഖലയിലെ പ്രധാന പൊതുമേഖലാ സ്ഥാപനമായി HLL ലൈഫ് കെയർ ലിമിറ്റഡ് മാറി. HLLന്റെ ബ്രാൻഡുകൾക്ക് രാജ്യത്തും വിദേശത്തും വലിയ വിപണിയാണുള്ളത്. കോണ്ടം എന്നാൽ നിരോധ എന്ന അർത്ഥം മാത്രമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യക്ക്. പക്ഷേ അധികൃതരുടെ കെടുകാര്യസ്ഥത മൂലം സർക്കാർ ഉടമസ്ഥതയിലുള്ള ബ്രാൻഡിന് ആ പ്രതാപം തുടരാനായില്ല. താമസിയാതെ മറ്റു ബ്രാൻഡുകളും ഇന്ത്യൻ വിപണിയിൽ ചുവടുറപ്പിച്ചതോടെ മത്സരത്തിൽ നിരോധന അടിപതറുക തന്നെ ചെയ്തു. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമായിരുന്നിട്ടും നിരോധ പിന്തള്ളപ്പെട്ടു. മാറുന്ന കാലത്തിനൊപ്പം മാറാത്ത പരസ്യ പ്രചാരണങ്ങളാണ് നിരോധനെ അടിതെറ്റിച്ചതെന്ന് പറയപ്പെടുന്നു. നിരോധ് എന്ന പേര് പോലും ബ്രാൻഡിനെ പിന്നോട്ടെത്തിക്കുന്നതിൽ പങ്കുവഹിച്ചുവെന്നാണ് അനലിസ്റ്റുകളുടെ വാദം. എങ്കിലും ഇന്ത്യയിൽ നിശിദ്ധവും എന്നാൽ ഫലപ്രദവുമായ വിപ്ലവം ഉണ്ടാക്കിയതിന്റെ ഖ്യാതി നിരോധനാണെന്ന് പറയാതെ വയ്യ.